രണ്ട് ദിവസങ്ങളായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരതീയ പൗരയായ ശ്രീമതി പൂജ അവർ പറയുകയുണ്ടായി റെസ്ലിംഗിൽ ഒരു ഗോൾഡ് മെഡൽ വാങ്ങി ത്രിവർണ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് തല ഉയർത്തി നിന്ന് ദേശീയ ഗാനം ആലപിക്കുന്ന ആ നിമിഷത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി അത് പറഞ്ഞത്. പക്ഷേ എനിക്ക് ബ്രോൺസ് മെഡലേ കിട്ടിയുള്ളൂ. ആ കുട്ടിയുടെ ആ ഒറ്റയ്ക്കിരുന്നുള്ള ദുഃഖവും കരച്ചിലും അത് ചെന്നിടിച്ചത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഹൃദയത്തിലേക്കായിരുന്നു. അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടി വിജയിച്ച പലരെയും അഭിനന്ദിക്കുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിൽ ഈ കുട്ടിയെ അഭിനന്ദിച്ചു ആശ്വസിപ്പിച്ചു. ട്വിറ്ററിലൂടെ പറഞ്ഞു, യു ആർ ആൻ ഐഡിയൽ മോഡൽ ഫോർ ഇന്ത്യ, വി ആർ പ്രൗഡ് ഓഫ് യു. ആ പരാജയത്തെക്കുറിച്ചും ഗോൾഡ് മെഡൽ കിട്ടാത്തതിനെക്കുറിച്ചും സ്പർശിച്ചേയില്ല, മറിച്ചുണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഒരു അത്ലറ്റ്, റെസ്ലിംഗ് അത്ലറ്റിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാരതത്തെ പ്രതിനിധീകരിക്കുന്ന സ്പോർട്സ് താരത്തെ വിളിച്ചാശ്വസിപ്പിക്കുന്നു, അഭിനന്ദിക്കുന്നു, കൂടെ ചേർക്കുന്നു, കൂടെ ചായ കുടിക്കുന്നു, കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിക്കുന്നു, എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കുന്നു, വിളിച്ചു വരുത്തി മുമ്പിലിരുത്തിക്കൊണ്ടാണ് ഇവരെ എല്ലാവരെയും ചെയ്യുന്നത്. ഇന്നലെ ട്വിറ്ററിലൂടെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു മംഗൾയാനിൽ. ലാസ്റ്റ് സെക്കൻഡിൽ അത് ലാൻഡ് ചെയ്തതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നീട് കുറേയൊക്കെ ശരിയാക്കിയിരുന്നു. പക്ഷേ അവിടെ താമസിച്ച് തിരിച്ചു പോകുന്നതിന് മുമ്പ് വളരെ വളരെ ദുഃഖത്തോടുകൂടി, നഷ്ടബോധത്തോടുകൂടി, കുറ്റബോധത്തോടുകൂടിയല്ല നഷ്ടബോധത്തോടുകൂടി, ഡോക്ടർ ശിവൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വരുമ്പോൾ നേരെ ചെന്ന് കെട്ടിപ്പിടിച്ച് പുറകിൽ തട്ടി ഒരു ജ്യേഷ്ഠ സഹോദരൻ അനുജനെ ആശ്വസിപ്പിക്കുന്ന മാതിരി ആശ്വസിപ്പിക്കുന്ന കാഴ്ച ലോകം ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. ഇവിടെ ഈ പൂജയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ സ്പോർട്സ് ലേഖകൻ പറഞ്ഞത്, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ എവിടെയാ കോമൺവെൽത്ത് ഗെയിം നടക്കുന്നതെന്നോ അതിൽ എത്ര പാകിസ്ഥാനികൾ പങ്കെടുക്കുന്നുണ്ടെന്നോ ആർക്കെങ്കിലൊക്കെ വല്ല മെഡൽ കിട്ടിയോ എന്നോ വല്ലതും അന്വേഷിക്കാൻ ഇവിടെ ഭരിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ടോ? എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിക്കുകയും അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ലോകത്തിലുണ്ട്. അതാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി. ആ സ്പോർട്സ് ലേഖകൻ്റെ ലേഖനം വരികൾ ലോകം വളരെ 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 ശ്രദ്ധയോടുകൂടി ഏറ്റെടുത്തു. ഇന്നലെ ക്ലബ് ഹൗസിലെ ഈ വിഷയത്തെക്കുറിച്ച്, വെറുതെ ക്ലബ് ഹൗസ്, അതിലേക്ക് ആ റൂം ഓൺ ചെയ്ത് ഞാൻ അതിലേക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു, സാറേ സാർ അതിനെക്കുറിച്ച് പറയണം. എനിക്ക് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരവസരമാണ് അവർ തന്നത്, അനുഗ്രഹമാണ് തന്നത്. നല്ല രീതിയിൽ ഒരു 15 മിനിറ്റ് ശരിക്ക് അതിഥിയെ പോലെ അകത്ത് കയറിയിട്ട് നടക്കുന്നതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അതൊരു ഒരു സുഖകരമായ വിവരണമായിട്ട് എനിക്ക് തോന്നി, കേട്ടവർക്കും അഭിമാനാർഹമായിട്ടുള്ളത് തോന്നി. ഏതായാലും നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഇതുപോലെയുള്ള നന്മകൾ ലോകം ശ്രദ്ധിക്കുന്നു, ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ഇതൊക്കെ വലിയ വലിയ ഒരു ജോലിയല്ല, ടൈം കൺസ്യൂമിങ് അല്ല, എനർജി കൺസ്യൂമിങ് അല്ല. 2-3 വരികൾ പൂജയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത്, ഒരു ഹഗ്ഗിങ്ങും പുറകിൽ ഒരു അച്ഛനെ പോലെ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു എന്താ പറയുക കൺസോളിങ്. ഇതൊക്കെയാണ് ഭാരതത്തെ ഭാരതമാക്കുന്നത്, ഇതൊക്കെയാണ് ലോകത്തെ ലോകം കാണാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യബന്ധങ്ങൾ,
ഭരണാധികാരിയുടെ ബന്ധങ്ങൾ രാമൻ ഭരതന് ഉപദേശിച്ചു കൊടുത്ത മാതിരി ഭരണാധികാരിയുടെ ബന്ധങ്ങളാണ് ഇതൊക്കെ. സ്വന്തം പ്രജകളെ പുത്രന്മാരെ പോലെ കാണുക, പുത്രിമാരെ പോലെ കാണുക, അവരുടെ നേട്ടങ്ങൾ അഭിനന്ദിക്കാൻ സമയം കണ്ടെത്തുക. ഇന്ന് പ്രത്യേകിച്ച് സാധിക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്. ഏതായാലും ശിവന് കിട്ടിയ ആശ്വാസവാക്കുകളെ പോലെ തന്നെ റെസ്ലിംഗില് പൂജ, കരയുന്ന പൂജ, രണ്ടുപേരും കരയായിരുന്നു, കരയുന്ന പൂജയ്ക്ക് കിട്ടിയ ആശ്വാസവാക്കുകൾ നമ്മളുടെയൊക്കെ ഹൃദയസ്പർശിയായിട്ട് അനുഭവപ്പെടുന്നു. ഭാരതം മുഴുവനും ഈ മനുഷ്യൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം 2047 വരെ എങ്കിലും ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അതേപോലെ മനസ്സുള്ളവരുടെ സിംഹാസനാരോഹണം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രണാമം, നമസ്കാരം.